Hi my dear students, I am Mahima teacher. Welcome to Mahima teacher chemistry classroom in Spec Nature. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 10ത്തിലത്തെ കെമിസ്ട്രി ചാപ്റ്റർ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം. അപ്പൊ ഇതിന്റെ മുൻപത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കാണുന്നത് നല്ലതായിരിക്കും. അപ്പൊ ആ വീഡിയോയില് നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസ് അതുപോലെ തന്നെ ബ്രാഞ്ചഡ് ചെയിൻ്റെ കേസസ് ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിന്റെ നോമൻക്ലേച്ചർ, അതൊന്നെ ഫോക്കസ്ഡ് ഏരിയ ആണ് നമ്മൾ പറയുന്നത്. അതിൽ ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പും ആൽക്കോക്സൈൽ ഗ്രൂപ്പും മാത്രമേ ഫോക്കസ് ഏരിയയിലുള്ളൂ. അപ്പോൾ അതും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി വൺ മോർ ടോപ്പിക്കും കൂടെ ഉണ്ട്, ഐസോമറിസം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക്. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിന്റെ കേസിൽ നമുക്ക് എങ്ങനെ അതിൻ്റെ നോമൻക്ലേച്ചർ വരുന്നു, ആ യു പി സി നെയിം എങ്ങനെ വരുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ നല്ല കുട്ടികളായിട്ട് ഇരിക്കുക, നല്ലതായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലേറ്റസ്റ്റ് അസസ്സിലോ ഉണ്ടാവും. അതൊന്നും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പം എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ, നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾ എഴുതേണ്ടതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസേഴ്സ് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന് മുൻപ്, ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളെ ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ദ നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സാമ്പിൾസ് വെച്ച് നോക്കാം എങ്ങനെയൊക്കെയാണ് ഇത് വരിക എന്നുള്ളത്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത് എന്താണ്? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത് നമ്മൾ സിംഗിൾ ബോണ്ടായിട്ടുള്ള കേസാണ് പറഞ്ഞിരുന്നത് അല്ലേ. ഇനി അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡബിൾ ബോണ്ടും ഉണ്ട്, അതുപോലെ തന്നെ ട്രിപ്പിൾ ബോണ്ടും ഉണ്ട്. ഇത് ഈ ഒരു കേസസിൽ നമുക്ക് എങ്ങനെ അതിൻ്റെ നോമൻക്ലേച്ചർ, അതിൻ്റെ പേര്, യു പി സി നെയിം എഴുതാം നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വെച്ച് നോക്കുന്നത് നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കാം, കേട്ടല്ലോ. ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് എഴുതി വെച്ചിട്ടുണ്ട്, ഫോർ എക്സാമ്പിൾസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഐ യു പി സി നെയിമിങ് എങ്ങനെ കൊടുക്കാം, അതിൻ്റെ റൂൾ നമുക്ക് അറിയണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ ഡബിൾ ബോൺസ് നമുക്ക് അതിൻ്റെ ഓരോന്നിൻ്റെ വേർഡ് റൂട്ട്സ് അറിയണം. അതിന് മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നു വേർഡ് റൂട്ട്, ഒരു കാർബൺ ആണെങ്കിൽ, രണ്ട് കാർബൺ ആണെങ്കിൽ, മൂന്ന് കാർബൺ ആണെങ്കിൽ, നാല് കാർബൺ ആണെങ്കിൽ എന്തൊക്കെ വരും എന്നുള്ളത് പറഞ്ഞിരുന്നു. എന്തൊക്കെയായിരുന്നു? മെത്ത് ഒരു കാർബൺ ആണെങ്കിൽ, രണ്ട് കാർബൺ ആണെങ്കിൽ എത്ത്, മൂന്ന് കാർബൺ ആണെങ്കിൽ പ്രൊപ്പ്, നാല് കാർബൺ ആണെങ്കിൽ ബട്ട്, അങ്ങനെ അങ്ങനെ പോകും, കേട്ടല്ലോ. അപ്പോൾ ഇവിടെ വേർഡ് റൂട്ട് ഫസ്റ്റ് എഴുതണം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അതായത് മെത്ത്, എത്ത്, പ്രൊപ്പ്, ബട്ട്, പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് എഴുതണം, വേർഡ് റൂട്ട്. പ്ലസ് പൊസിഷൻ ഓഫ് ദ ഡബിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഡബിൾ ബോണ്ട്, പൊസിഷൻ ഓഫ് ദ ട്രിപ്പിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്, പ്ലസ് ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഇ എൻ ഇ വെച്ചിട്ട് ലാസ്റ്റ് അവസാനി കൊടുക്കണം, അതുപോലെ തന്നെ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ വൈ എൻ ഇ വെച്ചിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. പക്ഷെ നമുക്ക് ഇവിടെ ഇത് നമുക്ക് ഡൗട്ടില്ല, ഇത് നമുക്ക് ഡൗട്ടില്ല. ഡൗട്ട് വരുന്നത് പൊസിഷൻ ഓഫ് ദ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് ദി ട്രിപ്പിൾ ബോണ്ട് എന്താണെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പി ഫോർ എക്സാമ്പിൾ ഇത് നമ്മൾ കണ്ടു. ഇങ്ങനെ ഒരു ചെയിൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യണം, ഇവിടുന്ന് തുടങ്ങാം. വൺ ടു ത്രീ ഫോർ. ഓക്കെ, നമുക്ക് തിരിച്ചും നമ്പർ ചെയ്യാൻ പറ്റും. വൺ ടു ത്രീ ഫോർ എന്നെഴുതാം. ഇനി ഏത് കാർബണിലാണ് ഡബിൾ ബോണ്ട് ഉള്ളതെന്ന് നിങ്ങൾ നോക്കുക. ആദ്യത്തെ നമ്പറിങ് അനുസരിച്ചിട്ട് ഫസ്റ്റ് കാർബണിലാണ് ഡബിൾ ബോണ്ട് കിടക്കുന്നത്. സെക്കൻഡ് നമ്പറിങ് അനുസരിച്ചിട്ട് ഫോർത്ത് കാർബണിലാണ് നമ്പറിങ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് എപ്പോഴും ചെറിയ നമ്പറാണ്. അപ്പോൾ ചെറിയ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ വൺ ആണ്. ഓക്കെ, അപ്പോൾ വൺ. അപ്പോൾ പൊസിഷൻ ഓഫ് ദി ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് വൺ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ വേർഡ് റൂട്ട് അറിയണം. വേർഡ് റൂട്ട് എന്ന് പറയുമ്പോൾ ഇത് വൺ ടു ത്രീ ഫോർ, ഫോർ കാർബൺ. ഫോർ കാർബണിന് നമ്മൾ എന്താ പറയുക, ഒരു കാർബൺ ആണെങ്കിൽ മെത്ത്, രണ്ട് കാർബൺ ആണെങ്കിൽ എത്ത്, പിന്നെ പ്രോപ്പർ ബട്ട്. അപ്പോൾ ബട്ട് അതാണ് എൻ്റെ വേർഡ് റൂട്ടായിട്ട് പറയുന്നത്. അപ്പോൾ ബട്ട് എന്ന് എഴുതാം. ബട്ട് എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് അതിൻ്റെ പൊസിഷൻ എഴുതാം, വൺ. വീണ്ടും ഒരു ഹൈഫൺ. അതിനുശേഷം ഇത് ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ഇ എൻ ഇ എന്ന് ചേർക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഐ യു പി സി നെയിം, ബട്ട് വണ്ണ് ഇ എൻ ഇ. ഓക്കെ, മനസ്സിലായോ?
ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും തോന്നുന്നു, നിങ്ങൾക്കൊരു ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒപ്പം ചെയ്യുക, അല്ലെങ്കിൽ ഇത് ഒന്ന് പോസ് ചെയ്ത ശേഷം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ആൻസർ ചെക്ക് ചെയ്യുക. ഓക്കെ, 1, 2, 3, 4. തിരിച്ച് നമുക്ക് നമ്പർ ചെയ്യാം, 1, 2, 3, 4. അപ്പൊ പൊസിഷൻ ഓഫ് ദി ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് ഈ നമ്പറിംഗ് സിസ്റ്റം അനുസരിച്ചിട്ട് നമുക്ക് 2 എന്ന് സെലക്ട് ചെയ്യാം. ഈ നമ്പറിംഗ് സിസ്റ്റം അനുസരിച്ചിട്ട് ഇവിടുത്തെ കാർബൺ 2 എന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ 2 തന്നെ, അപ്പൊ പൊസിഷൻ നമുക്കെന്ന് പറയുന്നത് 2 എന്ന് കിട്ടി. ഇനി എത്ര കാർബൺ ഉണ്ട്? ഇതേപോലെ തന്നെ നോക്കി, ഇവിടെ 4 എണ്ണം ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ 4. അപ്പൊ ബട്ടൺ തന്നെയാണ്, BUT, ബട്ട് ഹൈഫൺ 2. ഇതും ഡബിൾ ബോണ്ടാണ്. അപ്പൊ നോക്കി, ഈ രണ്ട് കോമ്പൗണ്ടിന്റെയും എങ്ങനെയാണ് തന്നെ മോളിക്കുലാർ ഫോർമുല വരുന്നത്? ഇത് രണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല എങ്ങനെയാണ് വരുന്നത് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. 1, 2, 3, 4. അപ്പോൾ ഇവിടെ 4 കാർബൺ, ആദ്യത്തെ കേസിൽ 4 കാർബൺ. എത്ര ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ? 3, 5, 6, 7, 8. ഇവിടുത്തെ കേസിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, 1, 2, 3, 4. കാർബൺ 4, ഹൈഡ്രജന്റെ നമ്പർ 3, 4, 5, 8. ഇപ്പൊ സെയിം മോളിക്കുലാർ ഫോർമുലയാണ്, പക്ഷെ IUPC നെയിം ഡിഫറെന്റ് ആണ്. അതിന്റെ മീനിങ് എന്താണ്? അതിന് മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, പക്ഷെ രണ്ടും രണ്ടാണ്, രണ്ടും രണ്ട് ഹൈഡ്രോ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണ്. അപ്പൊ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും എല്ലാം തന്നെ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഐസോമറിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുക, സെയിം മോളിക്കുലാർ ഫോർമുലയാണ്, പക്ഷെ IUPC നെയിം ഡിഫറെന്റ് ആണ്. ദാറ്റ് മീൻസ് അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസും ഫിസിക്കൽ പ്രോപ്പർട്ടീസും എല്ലാം എന്താണ്? ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. കടലാം. ഇനി നെക്സ്റ്റ് എത്ര കാർബൺ ഉണ്ട് നോക്കുക. ആദ്യം തന്നെ 1, 2, 3, 4, 5. 5 എന്ന് പറഞ്ഞാൽ പെന്റ് അല്ലെ? പെന്റ്. ഇനി എത്രാമത്തേലാണ് ഡബിൾ ബോണ്ട് എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഇവിടെയാണ് ഡബിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് എവിടെയാണെന്ന് നോക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്പർ കൊടുക്കുന്നു, 1, 2, 3, 4, 5 എന്ന് വന്നു. ഇനി തിരിച്ച് നമ്പറിങ് കൊടുക്കുന്നു, 1, 2, 3, 4, 5. അപ്പോൾ ഏത് കാർബൺ ആറ്റത്തിനാണ്? ഇവിടുന്ന് പോവുകയാണെങ്കിൽ 3-ാമത്തെ കാർബൺ ആറ്റത്തിനാണ് വരുന്നത്. ഇവിടുന്നാണ് പോകുന്നതെങ്കിൽ 2-ാമത്തെ കാർബൺ ആറ്റത്തിനാണ് ഡബിൾ ബോണ്ട് വരുന്നത്. അപ്പൊ നമ്മൾ സ്മോളസ്റ്റ് നമ്പർ സെലക്ട് ചെയ്യുക. അപ്പൊ ഞാൻ 2 എന്ന് സെലക്ട് ചെയ്യുന്നു, 4 ഇവിടെ, 3 ഇവിടെ, 3 ഇവിടെ, 2 ആണ്. അപ്പൊ 2 എന്ന് സെലക്ട് ചെയ്യുന്നു. ഇനി ഇത് പെന്റ് ആണ് വേർഡ് റൂട്ട്. അപ്പൊ ഇവിടെ നമ്മൾ എഴുതുന്നു പെന്റ്. എത്രാമത്തെയാണ്? 2-ാമത്തെ, 2. ഇനി ഇതെന്താ? ഡബിൾ ബോണ്ടാണ്. അപ്പൊ നമ്മൾ ചേർക്കേണ്ടത് ENE. ഓക്കെ, ഇതാണ് എന്റെ IUPC നെയിം ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് കേസ് നോക്കി എന്താണെന്നുള്ളത്. ഇവിടെ ട്രിപ്പിൾ ബോണ്ടാണ് എഴുതിയിരിക്കുന്നത്, ട്രിപ്പിൾ ബോണ്ട്. അപ്പൊ ട്രിപ്പിൾ ബോണ്ടിന്റെ ലാസ്റ്റ് YNE എന്നായിരിക്കും. ഇതിന്റെ റൂളൊക്കെ സെയിം തന്നെ, പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള റൂളൊക്കെ സെയിം തന്നെ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്പറിങ് നടത്താം. 1, 2, 3, 4. ഇവിടെ തിരിച്ചു എഴുതുന്നു, 1, 2, 3, 4. അപ്പൊ മുകളിലത്തെ അനുസരിച്ചിട്ട് 2-ാമത്തെ കാർബണാണ്, താഴത്തെ അനുസരിച്ചിട്ട് 2-ാമത്തെ കാർബണിൽ തന്നെയാണ് ട്രിപ്പിൾ ബോണ്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ 2 എന്ന് എഴുതാം. വേർഡ് റൂട്ട് എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. 4 എന്ന് പറയുമ്പോൾ 4 ബട്ട്, BUT, ബട്ട്. പക്ഷെ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് ENE അല്ല, എന്താണ്? YNE ആണ്. അപ്പൊ ഇതാണ് നമ്മളുടെ ഈ കേസിലത്തെ IUPC നെയിം. അങ്ങനെയാണെങ്കിൽ ബട്ട് 1 YNE എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ബട്ട് 1 YNE നമുക്ക് നേരെ തിരിച്ചാണ് ചോദിച്ചെങ്കിലും ഇതെങ്ങനെയായിരിക്കും ഉണ്ടാവുക? ബട്ട് 1 YNE. അപ്പൊ ആദ്യം തന്നെ നമ്മൾ കാർബൺ ആറ്റത്തിന്റെ നമ്പർ, ബട്ട് എന്ന് പറഞ്ഞ 4 എണ്ണമാണ്. അപ്പൊ 1 എഴുതാം. ഇനി ഫസ്റ്റ് പൊസിഷനിലാണ്. ഇപ്പൊ വെറുതെ ഞാൻ ആദ്യം തന്നെ എഴുതിക്കുന്നു, 4 എണ്ണമാണുള്ളത് കേട്ടോ, 4 എണ്ണമാണുള്ളത്. ഇനി 1 ഫസ്റ്റ് പൊസിഷനിൽ. അപ്പൊ ഇവിടെയാണ് എന്ത് വന്നിരിക്കുന്നത്? ഇവിടെ അല്ലെങ്കിൽ ഇവിടെയാണ് എന്ത് വന്നിരിക്കുന്നത്? ട്രിപ്പിൾ ബോണ്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ ഇവിടെ വരയ്ക്കുന്നു, ഇതാണ് ട്രിപ്പിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ട് ഇവിടെ വരയ്ക്കണോ. അതിനുശേഷം ഇനി ഈ കാർബൺ നോക്കി നോക്കിയാൽ 1, 2, 3 ബോണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. 1 ബാക്കി ഒരു ഇതും കൂടെ ഉണ്ട്, ഒരു ബോണ്ടും കൂടെ ഉണ്ട്. അപ്പൊ അവിടെ ഞാൻ H എന്ന് ചേർക്കുന്നു. ഈ കാർബൺ ആറ്റത്തിനെ സംബന്ധിച്ച് 1, 2, 3, 4 വാലൻസി കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഇവിടെ CH2, ഇവിടെ
CH3. But 1 YNE molecular formula just check ഇവിടെ കാർബൺ എന്ന് പറയുന്നത് 4 എണ്ണം അപ്പോൾ C4 ഹൈഡ്രജനിന്റെ നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ട് നോക്കിയേ ഇവിടെ 3 ഇവിടെ 3 അങ്ങനെ ടോട്ടലി 6 ഓക്കേ ഇനി ഈ കേസിൽ നോക്കി നോക്കിയേ ഈ കേസിൽ കാർബൺ 4 എണ്ണം ഹൈഡ്രജന്റെ നമ്പർ ഇവിടെ 3 ഇത് കൂടുമ്പോൾ 5 5 3 6 അപ്പോൾ മോളിക്യുലർ ഫോർമുല എന്ന് പറയുന്നത് ബട്ട് 2 YNE യുടെയും ബട്ട് 1 YNE യുടെയും സെയിം തന്നെയാണ് പക്ഷേ അതിന്റെ സ്ട്രക്ചർ ഡിഫറെന്റ് ആണ് ദാറ്റ് മീൻസ് അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും എല്ലാം ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഈ കേസിൽ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിന്റെ നെയിമിംഗ് ആണ് പഠിച്ചത് ഇതേപോലത്തെ ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾ പല സ്ഥലത്തും കാണും അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെയും നമ്മളുടെ ലെറ്റസ് അസസ്സിലത്തെയും ഒക്കെ നിങ്ങൾ ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം അപ്പോൾ അത് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നെക്സ്റ്റ് നമ്മൾക്ക് പഠിക്കാനുള്ള ഫോക്കസ്ഡ് ഏരിയയിൽ പഠിക്കാനുള്ളത് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ആൽക്കോക്സി ഗ്രൂപ്പിനെ കുറിച്ചിട്ടാണ് അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം അതും എക്സാമ്പിൾസ് വെച്ച് നമുക്ക് എന്താണ് ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നൊക്കെ എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് എഴുതിയെടുത്തിട്ടില്ലാത്തവരെന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടല്ലോ ഓക്കെ അപ്പോൾ ഈ ബോർഡിൽ നമുക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനെന്തൊരു സ്ഥലം ഉണ്ടാക്കിയ ശേഷം ബാക്കി പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പിനെ കുറിച്ചിട്ട് പറയാം എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രസൻസ് ഓഫ് സെർട്ടൻ ആറ്റംസ് ഓഫ് ഗ്രൂപ്പ്സ് ഇംപാർട്ട് സം ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ടു എ കോമ്പൗണ്ട് ഒരു കോമ്പൗണ്ടിൻ്റെ ഒരു പ്രത്യേക സ്വഭാവങ്ങൾ നൽകുന്ന ഗ്രൂപ്പ്സിനെ അല്ലെങ്കിൽ ആറ്റത്തിനെയൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ ഫോക്കസ് ഏരിയയിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൽ നമ്മൾ OH ഗ്രൂപ്പ് എന്നാണ് പറയുക OH ഗ്രൂപ്പ് ഓക്കെ OH ഗ്രൂപ്പ് ഈ OH ഗ്രൂപ്പിൻ്റെ ഒരു കോമൺ നെയിമുണ്ട് ഈ OH കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കോമൺ നെയിം പറയും അതാണ് ആൽക്കഹോൾ ഇപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദീസ് കോമ്പൗണ്ട് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ OH ഗ്രൂപ്പ് OH ഗ്രൂപ്പ് കാരണമാണ് ഇതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടിയും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൻ്റെ IUPC നെയിമിംഗ് എങ്ങനെ നടത്താം എന്നാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്താണ് IUPC നെയിം എന്തൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ റൂളുണ്ട് അതിൻ്റെ ജനറൽ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ എഴുതിയിരിക്കുന്നത് എന്താണ് സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിന് നമ്മൾ ആൽക്കെയ്ൻ എന്നാണ് വിളിക്കുന്നത് അല്ലേ ഈ ആൽക്കെയ്നിലത്തെ ഈനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കളയുക അതായത് ഈനെ കളയുക അങ്ങോട്ട് എടുത്ത് കളയുക മാച്ച് കളയുക എന്നിട്ട് പിന്നെ നമുക്ക് പൊസിഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷൻ നമ്പറും കൂടെ OH പൊസിഷൻ നമ്പറും കൂടെ നമ്മൾ എഴുതുക പൊസിഷൻ നമ്പർ നടത്തിയതിന് ശേഷം പ്ലസ് OL എന്ന് എഴുതുക ഇതാണ് നമ്മളുടെ IUPC നെയിമായിട്ട് നമുക്ക് വരിക ഓക്കെ അപ്പോൾ ഇവിടെ ഫസ്റ്റ് കേസിൽ നമുക്ക് പൊസിഷൻ നമ്പർ ഒന്നും എഴുതേണ്ട കാര്യമില്ല എന്ന് വെച്ചാൽ ഒരൊറ്റ കാർബണേ ഉള്ളൂ അപ്പോൾ അതെന്താണ് 1 carbon ആണെങ്കിൽ നമ്മൾ പറയുന്നത് മീഥെയ്ൻ എന്നാണ് അല്ലേ അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം മീഥെയ്ൻ എന്ന് എഴുതുക എന്നിട്ട് എന്താ അടുത്ത സ്റ്റെപ്പ് ഈ വെട്ടിക്കളയാനാണ് പറഞ്ഞിരിക്കണം അപ്പം ഈ വെട്ടിക്കളഞ്ഞു അതിനുശേഷം പൊസിഷൻ നമ്പർ നമുക്ക് ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല പിന്നെ OL ആണ് അപ്പം എന്താ കിട്ടിയത് മെത്തനോൾ എന്നാണ് ഇതിൻ്റെ പേരായിട്ട് നമുക്ക് കിട്ടിയത് മെത്തനോൾ മനസ്സിലായോ മെത്തനോൾ ഇനി അടുത്തത് എന്താണ് നിങ്ങളൊന്ന് വേഗം ചെയ്ത് നോക്കിക്കുക നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ടാവും എന്താണെന്നുള്ളത് അല്ലേ അപ്പം ആദ്യം അതിൻ്റെ നമ്പറിങ് കൊടുക്കുക ഇവിടുന്നും കൊടുക്കാം 1, 2 കൊടുക്കാം താഴെ നിന്ന് ഇവിടുന്നും കൊടുക്കാം നമ്മൾ കാർബണാറ്റത്തിന് മാത്രമേ നമ്പറിങ് കൊടുക്കാവുള്ളൂ കേട്ടോ ഇവിടെ OH വെച്ചിട്ട് അങ്ങോട്ട് നമ്പറിങ് കൊടുത്തുകഴിഞ്ഞാൽ എല്ലാം തെറ്റിപ്പോ അപ്പോൾ OH നമ്പറിങ് നമ്മൾ കൊടുക്കരുത് കാർബണാറ്റത്തിന് നമ്പറിങ് കൊടുത്തേക്കണം അപ്പോൾ കാർബണാറ്റത്തിൻ്റെ നമ്പറിങ് ഇവിടെ 1, 2 ഇവിടെ ഇവിടുന്ന് 1, 2 അപ്പോൾ ഈ OH ഗ്രൂപ്പ് ഇതിലാണ് ഈ കാർബണിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ അപ്പോൾ 1 എന്നില്ല അപ്പോൾ ഇനി ഇത് എത്ര കാർബൺ ഉണ്ട് 2 carbon ആണ് 2 carbon നമ്മൾ എന്താ വിളിക്കുക ഒരു കാർബൺ ആണെങ്കിൽ മീഥെയ്ൻ 2 carbon ആണെങ്കിൽ ഈഥെയ്ൻ അപ്പോൾ എന്താണ് ഈഥെയ്ൻ എന്ന് എഴുതണം ഈഥെയ്ൻ എന്ന് എഴുതി ഇനി എന്താ പറഞ്ഞത് അതിനകത്ത് ഈനെ നമ്മൾ കളയണമെന്ന് ഈ കളഞ്ഞു പൊസിഷൻ എഴുതണം പൊസിഷൻ 1 പിന്നെ OL എന്ന് എഴുതണം ഈഥെയ്ൻ ഈഥൻ 1 OL അല്ലെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ വിളിക്കാം കേട്ടോ ഇങ്ങനെ നിങ്ങളറിയാതെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല എത്തനോൾ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതും കറക്റ്റ് തന്നെയാണ് എത്തനോൾ എന്ന് പറയുന്നതും കറക്റ്റ് തന്നെയാണ് കേട്ടോ
അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയായിരിക്കും? അപ്പൊ അടുത്ത എക്സാമ്പിൾ നോക്കിയേ, എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കാം. 1, 2, 3, 4 ഫോർ കാർബൺ ആറ്റം എന്ന് പറഞ്ഞാല് മീഥേൻ, ഈഥേൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, ബ്യൂട്ടൈൻ, ബ്യൂട്ടൈൻ എന്ന് എഴുതാം. അതിനുശേഷം ഈ വെട്ടിക്കളയ എത്രാമത്തേലാണ് ഓ എച്ച് ഉള്ളത് നമ്മൾ നോക്കുക. നമുക്ക് നമ്പറിങ് ഇവിടെ നിന്ന് നടക്കാം. 1, 2, 3, 4 എന്നും കൊടുക്കാം, 1, 2, 3, 4 എന്നും ഇവിടെ നിന്ന് കൊടുക്കാം. അപ്പൊ ലോവസ്റ്റ് നമ്പർ 2 ആണ്, അപ്പൊ ഇവിടെ നമ്മൾ 2 എന്ന് എഴുതി പോണം. അതിനുശേഷം എന്ത് എഴുതണം പിന്നെ? ഓയിൽ, ഓയിൽ എന്ന് എഴുതുക. അപ്പൊ ബ്യൂട്ടാൻ 2-ol എന്നായിരിക്കും അതിന്റെ IUPC നെയിം ആയിട്ട് പറയാം. ഇനി നെക്സ്റ്റ് കേസ് നോക്കി നോക്കിയേ, 5 കാർബൺ ആറ്റമാണ്, 1, 2, 3, 4, 5 5 കാർബൺ ആറ്റമാണ് ഉള്ളത്. അപ്പൊ നമുക്ക് നമ്പർ 1, 2, 3, 4, 5 എന്നും കൊടുക്കാം, താഴെ നിന്നും 1, 2, 3, 4, 5 എന്നും കൊടുക്കാം. അപ്പൊ ഇവിടെ 4 ആണ് വന്നിരിക്കുന്നത്, ഇവിടെ 2 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ സ്മോളസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പൊ സ്മോളസ്റ്റ് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 2 ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ, 2 സെലക്ട് ചെയ്യാം. ഇനി 5 കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെന്റൈൻ ആണ്, പെന്റൈൻ, പെന്റൈൻ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ വെട്ടിക്കളയണം. എന്നിട്ട് എത്രാമത്തേലാണ് ഓ എച്ച് നോക്കണം. അപ്പൊ 1, 2, 2 ഉള്ളത്. അപ്പൊ 2 എന്ന് എഴുതാം. ഓ എച്ച് അതിനുശേഷം നമ്മൾ ഓ എച്ചിന്റെ ഓയിൽ നമ്മൾ കൊടുക്കുക. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ, പെന്റാൻ 2-ol എന്നായിരിക്കും അതിന്റെ IUPC നെയിം ആയിട്ട് വരുന്നത്. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, നിങ്ങളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഇതൊക്കെ ചിലതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തതാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുക്കുക, അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ഈ വീഡിയോ ഒന്നും ഒരു പ്രാവശ്യം കൂടി ഇതൊന്ന് നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അപ്പോൾ അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓ, ഇവിടെയാണെങ്കിൽ ഓ കഴിഞ്ഞ് എച്ച് ആയിരുന്നു. നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓ കഴിഞ്ഞാൽ ആറ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രോ കാർബൺ. നെക്സ്റ്റ് ഒരു ഓ കഴിഞ്ഞിട്ട് വേറൊരു ഹൈഡ്രോ കാർബൺ, അതങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ IUPC നെയിം വരിക എന്ന് നോക്കാം കേട്ടല്ലോ. നെക്സ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ആൽക്കോക്സി ഗ്രൂപ്പ്. ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഓ കഴിഞ്ഞാൽ വീണ്ടും ഒരു എന്താണ് ഹൈഡ്രോ കാർബൺ ഉള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ആ കോമ്പൗണ്ടിനെ നമ്മൾ സാധാരണ ഈതേഴ്സ് എന്നാണ് പറയുക, ഈതേഴ്സ് എന്ന് പറയുന്നു. അതിൻ്റെ കോമൺ നെയിം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക, ആദ്യം ആൽക്കോക്സി, പിന്നെ അത് കഴിഞ്ഞിട്ട് ആൽക്കെയിൻ. എപ്പോഴും അങ്ങനെയായിരിക്കും ഉണ്ടാവുക, അതായത് മേതോക്സി മീഥേൻ, ഈതോക്സി ഈഥേൻ, മേതോക്സി പ്രൊപ്പെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മളുടെ IUPC നെയിമിങ് ഉണ്ടാവുക. അപ്പോൾ അതെങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്നാണ് നമ്മൾക്ക് അറിയേണ്ടത്. ഈ ഓക്സി ഏതാണ് വരേണ്ടത്, ANE അതായത് ആൽക്കെയിൻ ഏത് ഗ്രൂപ്പാണ് വരേണ്ടതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മളൊരു ഇത് കണ്ടു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് എക്സാമ്പിൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരെണ്ണം തന്നു എന്നെങ്കിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ചെയിൻ, കാർബൺ ചെയിൻ എവിടെയാണോ വരുന്നത് അത് ആൽക്കെയിൻ ഗ്രൂപ്പ് ആയിരിക്കും. ലോങ്ങസ്റ്റ് ആയിട്ട് ഓ കഴിഞ്ഞിട്ടുള്ള ലോങ്ങസ്റ്റ്, ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിലായിരിക്കാം, ചിലപ്പോൾ റൈറ്റ് സൈഡിലായിരിക്കാം. അപ്പൊ ലോങ്ങസ്റ്റ് ചെയിൻ ആണ് അതിന്റെ മെയിൻ ചെയിൻ, അതാണ് ആൽക്കെയിൻ. ഷോർട്ടസ്റ്റ് ചെയിൻ ഓ കഴിഞ്ഞിട്ടുള്ളത്, ഷോർട്ടസ്റ്റ് ചെയിൻ ഏതാണോ വന്നത് അതാണ് ആൽക്കോക്സി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പേരെഴുതുമ്പോൾ ആൽക്കോക്സി ഫ്രണ്ടിൽ എഴുതണം, അതിനുശേഷം എന്തെഴുതണം? ആൽക്കെയിൻ എന്ന് എഴുതിക്കോണം. അപ്പൊ നമുക്കൊന്ന് എക്സാമ്പിൾസ് ചെയ്യിക്കുക, അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്ലിയർ ആയിരുന്നായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ എക്സാമ്പിൾസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഓ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊരു കാർബൺ ഹൈഡ്രോ കാർബൺ ഉണ്ട്, ഇങ്ങോട്ടും ഒരു ഹൈഡ്രോ കാർബണിൻ്റെ ചെയിൻ ഉണ്ട്. അപ്പോൾ ലോങ്ങസ്റ്റ് ചെയിൻ എങ്ങോട്ടാണ് നോക്കുക? ഇത് 1, 2, ഇത് 2 ഉണ്ട്, 2 കാർബൺ ഉണ്ട്, ഇവിടെ 1 കാർബണേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൽക്കെയിൻ എന്ന് പറയുന്ന 2 നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ 2 നമ്മൾ എന്താ വിളിക്കുക? മീഥേൻ ഈഥേൻ അല്ലേ, മീഥേൻ ഈഥേൻ. അപ്പോൾ ഈഥേൻ ഈഥേൻ എന്ന് നമുക്ക് ഈ ഭാഗത്ത് എഴുതാൻ കിട്ടി, ഈഥേൻ ഈഥേൻ എന്നെഴുതി. ഓക്കെ, ഇനി ഇതെന്താ വരിക? CH3 എന്ന് പറയുന്നത് ആൽക്കോക്സി ഗ്രൂപ്പ്. അപ്പം മീതോക്സി ഈഥേൻ എന്നായിരിക്കും, മീതോക്സി ഈഥേൻ എന്നായിരിക്കും നമ്മളുടെ ഇതിൻ്റെ IUPC നെയിമായിട്ട് വരുന്നത്, മീതോക്സി ഈഥേൻ. അടുത്ത കേസിൽ നോക്കി നോക്കിയേ, ഇവിടെയും 1 കാർബൺ, ഇവിടെയും 1 കാർബൺ, അതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. ഒരെണ്ണം മേതോക്സി ആയിരിക്കും, അടുത്തത് മീഥേൻ ആയിരിക്കും. അപ്പം നമ്മളുടെ ഈ ഒരു ഇതിൻ്റെ പേര് മേതോക്സി, മേതോക്സി മീഥേൻ, മീഥേൻ ഇതായിരിക്കും നമ്മളുടെ ഇതിൻ്റെ പേര്. അടുത്തത്
അടുത്ത കേസ് നോക്കി എവിടേക്കാണ് ലോങ്സ്റ്റ് കാർബണുള്ളത് നോക്കി ഇവിടെയാണെങ്കിൽ ഒന്ന് രണ്ട് രണ്ടെണ്ണം ഉള്ളു ഇവിടെ ആണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം വന്നിട്ടുണ്ട് അപ്പൊ മൂന്നെണ്ണം ഉള്ളതാണ് ഏനി ആൽക്കൈൻ ഗ്രൂപ്പ് അപ്പൊ മൂന്നെണ്ണം എന്ന് പറയുമ്പോൾ എന്താ വരിക ഒരെണ്ണം ആണെങ്കിൽ മീഥേൻ ഈഥേൻ പ്രൊപ്പൈൻ അല്ല പ്രൊപ്പൈൻ അപ്പൊ പ്രൊപ്പൈൻ വരും ഇനി ഇവിടെ എന്താ വരിക രണ്ടെണ്ണം അപ്പൊ ഏതോക്സി ഇത് ഓക്സി ഏതോക്സി പ്രൊപ്പൈൻ ഏതോക്സി പ്രൊപ്പൈൻ ഏതോക്സി പ്രൊപ്പൈൻ ഇതായിരിക്കും നമ്മളുടെ ഈ കേസിലത്തെ ഐ യു പി എസ് നെയിം ഇനി അടുത്ത കേസിൽ ഇവിടെയും രണ്ടെണ്ണം ഉണ്ട് ഇവിടെയും രണ്ടെണ്ണം ഉണ്ട് അപ്പൊ രണ്ടെണ്ണം സെയിം തന്നെയാണ് അപ്പൊ നമ്മൾ പറയാം ഏതോക്സി ഈഥേൻ ഈതോക്സി ഈഥേൻ ഈഥേൻ അടാ അപ്പൊ ലോങ്സ്റ്റ് കാർബൺ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രയുള്ളൂ ലോങ്സ്റ്റ് ആയിട്ടുള്ള കാർബൺ ചെയിൻ എങ്ങോട്ടാണോ വരുന്നത് അത് ആൽക്കൈൻ ആയിട്ട് എടുക്കുക ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഭാഗം ഓക്സി ഗ്രൂപ്പായിട്ട് എടുക്കുക ആൽക്കോക്സി ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ എടുക്കുക അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും ഇതിന്റെ മോളിക്കുലർ ഫോർമുല എഴുതാൻ പറഞ്ഞാൽ എന്തായിരിക്കും ഇതിന്റെ മോളിക്കുലർ ഫോർമുല എത്ര എത്ര കാർബൺ ഉണ്ട് വൺ ടു ത്രീ ത്രീ കാർബൺ ഹൈഡ്രജനോ മൂന്ന് അഞ്ച് എട്ട് പിന്നെ ഇവിടെ ഒരു ഓ ഉണ്ട് അപ്പൊ ഇതാണ് അതിന്റെ മോളിക്കുലർ ഫോർമുല ഇതിന്റെ അടുത്ത് എന്താ ഇതിന്റെ എന്തായിരിക്കും മോളിക്കുലർ ഫോർമുല ഇവിടെ രണ്ട് കാർബൺ സി ടു എച്ച് സിക്സ് ഓ കണ്ട ഇതാണ് അതിന്റെ മോളിക്കുലർ ഫോർമുല ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്തായിരിക്കും ഇവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് കാർബൺ അപ്പൊ ഇവിടെ ഫൈവ് എന്ന് എഴുതാം ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ അഞ്ച് പത്ത് പന്ത്രണ്ട് ഇവിടെ പന്ത്രണ്ട് ഹൈഡ്രജൻ ആറ്റം പിന്നെ ഓ അടുത്തേര് നോക്കിയേ വൺ ടു ത്രീ ഫോർ ഫോറ് ഹൈഡ്രജൻ എത്രയുണ്ട് ഇവിടെ അഞ്ച് ഇവിടെ അഞ്ച് അപ്പൊ പത്ത് ഇതായിരിക്കും അതിൻ്റെ എന്ത് വന്നിരിക്കുന്നത് മോളിക്കുലർ ഫോർമുലയായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ മനസ്സിലായോ അപ്പൊ മോളിക്കുലർ ഫോർമുല എഴുതാനും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഇങ്ങനെ തന്ന ശേഷം ഇതിന്റെ ഐ യു പി സി നെയിം ചോദിച്ച ശേഷം അതിന്റെ മോളിക്കുലർ ഫോർമുലയും കൂടെ എഴുതാനായിരിക്കും നമ്മളുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരിക അപ്പൊ നിങ്ങൾക്ക് അതിന്റെ മോളിക്കുലർ ഫോർമുലയും കൂടെ എഴുതാൻ സാധിക്കണം അപ്പൊ ഇതിന്റെ പേരുകൾ ആദ്യം ഓക്സി എഴുതുക അതിന്റെ ആൽക്കൈൻ എഴുതുക അപ്പൊ മനസ്സിലായെന്ന് കരുതും ഇതിന്റെ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം അപ്പൊ ഈ സെക്ഷൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓക്കെ അടുത്ത സെക്ഷൻ ഈ ചാപ്റ്ററിൻ്റെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഐസോമറിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അപ്പോൾ അത് അടുത്ത് തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി പഠിക്കുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് സീ യു ഓൺ അടുത്ത സെക്ഷൻ വിത്ത് അനദർ ടോപ്പിക് ബൈ